ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് കൈജു നമ്പർ 8 എന്ന് പറയുന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിന്റെ സീസൺ 1-ലെ 8-ാമത്തെ എപ്പിസോഡാണ്. സോ ഇനി 4 എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ, അത് കഴിഞ്ഞ ഈ സീസൺ അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് അനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ വൈസ് ക്യാപ്റ്റൻ കാഫ്കയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ പവർ വൈസ് ക്യാപ്റ്റന് നേരെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്ന് കാഫ്ക ചിന്തിക്കുന്ന സമയത്ത് വൈസ് ക്യാപ്റ്റൻ അവനെ അറ്റാക്ക് ചെയ്യുന്നു. ശരി, ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല, എന്റെ പവർ യൂസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ കൊല്ലും. പിന്നീട് നമ്മൾ കാണുന്നത് കാഫ്കയെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന വൈസ് ക്യാപ്റ്റന്റെ കയ്യിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറുന്നതാണ്. ആളെ കാണാൻ ഒരു തീപ്പെട്ടി കൊള്ളിയുടെ അത്രയേ ഉള്ളെങ്കിലും ആ മനുഷ്യ കൈജുവിനേക്കാൾ പവർഫുള്ളാ. സാധാരണ മനുഷ്യനേക്കാൾ ഒരുപാടധികം ഫാസ്റ്റ് ആണല്ലോ എന്ന് ചിന്തിക്കുകയാണ് കാഫ്ക. ഇതേ സമയം വൈസ് ക്യാപ്റ്റൻ കാഫ്കയുടെ ജസ്റ്റിന്റെ ഒരു ഭാഗം ഒരു കൈ അങ്ങ് വെട്ടിക്കളയുന്നു. അവന്റെ കോർ പുറത്ത് കാണുന്നു. പെട്ടെന്ന് തന്നെ കാഫ്ക അത് റീജനറേറ്റ് ചെയ്യുന്നു. ഞാനൊരു കൈജു ആണ് ഇപ്പോ, സോ എന്നെ കൊണ്ട് എതിർത്ത് നിൽക്കാൻ പറ്റും. അപ്പോഴാണ് കാഫ്കയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, അവന്റെ ശരീരം ഹീൽ ചെയ്യുന്ന സമയത്ത് അവന്റെ സ്റ്റാമിന കുറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കണം കാഫ്ക എന്ന് അവൻ അവനോട് തന്നെ പറയുന്നു. സോ ഓടിക്കൊണ്ടിരിക്കുന്ന അവനെ കണ്ടിട്ട്, ഇവിടെ എന്തേ നടക്കുന്നേ, ഞാൻ ഇവനുമായിട്ട് കളിക്കുകയാണെന്നാണോ ഇവൻ വിചാരിച്ചിരിക്കുന്നത്? 8.0% ആണ് ഇവന്റെ ഫോർഗിറ്റ്യൂഡ്. സോ ഇവനൊരു ഡൈ കൈജു സ്റ്റേജിലാണ് ഇപ്പോ. പക്ഷേ ഈ ഫൈറ്റ് എന്താ, എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ് വൈസ് ക്യാപ്റ്റൻ അവന്റെ ടെക്നിക്സ് പുറത്തു കൊണ്ടുവരുന്നു. പെട്ടെന്നേനെ അവന്റെ സോഡിൽ നിന്നും ഒരു വേവ് പുറപ്പെടുവിക്കുന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ കാഫ്കയെ മിസ്റ്റർ സ്ലാഷർ എന്ന സ്പെഷ്യൽ ടെക്നിക് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുവാണ്. വൈസ് ക്യാപ്റ്റൻ ഇതൊക്കെ കണ്ട് കാഫ്കയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ട്രിപ്പിൾ അറ്റാക്ക് എന്ന് പറഞ്ഞ നെക്സ്റ്റ് മൂവ് യൂസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് അവൻ ആ കാഴ്ച കാണുന്നത്. അവന്റെ സോഡ് ഇപ്പോ കുടുങ്ങിപ്പോയിരിക്കുന്നു. ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടു, ഞാൻ വിചാരിച്ചതിനേക്കാൾ ഇങ്ങനെ സ്ട്രോങ് ആ. പക്ഷേ എന്റെ കോറ് കണ്ടതിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് തന്നെ അറ്റാക്കിയുള്ളൂ എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ കാഫ്ക അവന്റെ ഫുൾ എനർജി യൂസ് ചെയ്ത് ആ സോഡിനിട്ട് ഒറ്റയടി അങ്ങ് കൊടുക്കുന്നു. അതിന്റെ ആ ഫോഴ്സിൽ വൈസ് ക്യാപ്റ്റനൊക്കെ അങ്ങ് തെറിച്ചു പോകുന്നു. സോ ഈ ഒരു ഗ്യാപ്പിൽ കാഫ്ക അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഓച്ചേ, രക്ഷപ്പെട്ടു. പിന്നീട് നമ്മൾ കാണുന്നത് കീഗറു ഷിനോമിയനെയാണ്. കൈജു നമ്പർ 8 കാഫ്ക ഹീബിനോ. അവരെ ഞാൻ വിശ്വസിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള തീരുമാനമാണോ എന്ന് ചിന്തിക്കുകയാണ് ഷിനോമിയ. ഇതേ സമയമാണ് കാഫ്ക അങ്ങോട്ട് വരുന്നത്. ഞാൻ വന്നു. ഇത് കണ്ട് ഷിനോമിയക്ക് സന്തോഷമാവുന്നു. സോറി ഡി, എന്നെ പറ്റി ടെൻഷൻ അടിച്ചു നീ. ഞാൻ എന്തിനു നിങ്ങളെ പറ്റി ടെൻഷൻ അടിക്കണം? എനിക്ക് വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇതേ സമയമാണ് കാഫ് കുഴഞ്ഞ് താഴോട്ട് വീഴാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്നേനെ ഷിനോമിയ അവനെ പിടിക്കുന്നു. എന്നോട് ക്ഷമിക്ക്, നിന്നെ അറ്റാക്ക് ചെയ്ത ആ കൈജു രക്ഷപ്പെട്ടു. അത് കുഴപ്പമൊന്നുമില്ല, അതിനെ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലും. ഇതേ സമയം റീനോയെയും ഇഹാറയും കാണണമെന്ന് പറഞ്ഞ് കാക്ക അവിടെ നിന്നും പോകാൻ വേണ്ടി നിൽക്കുന്നു. ഓ, ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോയെന്ന് വിചാരിച്ച് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊന്നും സംഭവിക്കില്ല. ഡിഫൻസ് ഫോഴ്സ് കൈജുവിന്റെ റീജനറേഷൻ അവരുടെ ടെക്കിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യം വേണം ശ്രദ്ധിക്കാൻ. വേറെ ഓഫീസേഴ്സിന്റെ മുമ്പിൽ പോയി പെട്ടത് പോരാഞ്ഞിട്ട് വൈസ് ക്യാപ്റ്റന്റെ മുമ്പിൽ പോയി തന്നെ പെട്ടിരിക്കുന്നു. നിങ്ങളെ കണ്ടുപിടിക്കാൻ അവർക്കധികം സമയം വേണ്ട, മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ഷിനോമിയ. പിന്നീട് നമ്മൾ കാണുന്നത് അണ്ടിപോയ അണ്ണാനെ പോലെ കയ്യും കെട്ടിയിരിക്കുന്ന വൈസ് ക്യാപ്റ്റനെയാണ്. നിങ്ങളെ ഞാൻ ഇതിനു മുൻപ് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. ആ, എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ തോറ്റുപോയിട്ട് കയ്യും കെട്ടിയിരിക്കുക. ഇത് കണ്ട് ക്യാപ്റ്റൻ മീന അവരുടെ ഒരു ഫോട്ടോ എടുത്തു വെക്കുന്നു. ഓർമ്മിച്ച് വെക്കാലോ. അതൊക്കെ പോട്ടെ, കൈജു നമ്പർ 8 അത് വളരെയധികം സ്ട്രോങ് ആയിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു അതൊരു ഡൈ കൈജു ആണെന്ന്. ഇത് കേട്ട് മീന ഞെട്ടുന്നു. 5 വർഷം മുൻപുണ്ടായിരുന്ന ഫുക്കോക്കയേക്കാൾ സ്ട്രോങ് ആണിത്. എന്തായാലും ആ കൈജു കാരണം ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടില്ല. അത് മനുഷ്യരെ അറ്റാക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് എനിക്ക് വിചിത്രമായിട്ട് തോന്നുന്നത്. അതിനെ ഞാൻ അത്രയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും അത് എന്നെ അറ്റാക്ക് ചെയ്യാതെ എന്റെ വെപ്പണയാണ് അറ്റാക്ക് ചെയ്തത്. ആ ഫൈറ്റിനെ പറ്റി ചിന്തിക്കുമ്പോ തന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിന്റെ ഓരോ മൂമെന്റ്സും ഒരു മനുഷ്യനെ പോലെ ആയിരുന്നു എന്ന് ചിന്തിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ. ശരി, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക, അതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് എത്രയൊക്കെ സ്ട്രോങ് ആണെങ്കിലും അതിനെ ഇല്ലാതാക്കുന്നതാണ് നമ്മുടെ ജോലി. ഇതേ സമയമാണ് ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ഇക്കാറുകയെ നമ്മൾ കാണുന്നത്. റെനോനെയും ഫുറുഹാഷിയെ അറ്റാക്ക് ചെയ്ത ആ കൈജു കാണാൻ നമ്മുടെ എക്സാം സൈറ്റിൽ വന്ന അതേ കൈജുവിനെ പോലെ തന്നെയാണ്. പക്ഷേ അവരതിനെ കാണുമ്പോ അത് മനുഷ്യരൂപത്തിലായിരുന്നു. ഇത് കേട്ട് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഞെട്ടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മനുഷ്യരൂപത്തിലുള്ള ആ കൈജുവിനെയാണ്. അത് റോഡിലൂടെ നടന്നു പോകുന്ന സമയത്താണ് അവന്റെ പുറകിൽ ഒരു വണ്ടി വരുന്നത്. എത്രയൊക്കെ ഹോൺ അടിച്ചിട്ടും മുമ്പിൽ നിന്നും മാറാത്ത അവനെ കണ്ട് ആ വണ്ടിയുടെ ഓണർ പുറത്തിറങ്ങുന്നു. ഹേയ്, നിനക്കെന്താ ചെവി കേക്കില്ലേ, നട റോട്ടിലാണോ നിൽക്കുന്നേ എന്ന് പറഞ്ഞ അയാൾ ചൂടാവുന്നു. ഇതേ സമയം അവൻ ഇയാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്ന ഒരു നിമിഷം ആലോചിച്ച് അവൻ അയാളുടെ അടുത്തോട്ട് പോകുന്നു. ഹേയ്, നീ എന്ത് ഊമയാണോ, വാ തുറന്ന് പറയടാ എന്ന് പറഞ്ഞ അയാൾ ചോദിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവൻ അയാളെ അങ്ങ് വിഴുങ്ങുന്നു. സോ പിന്നീട് നമ്മൾ കാണുന്നത് അയാളുടെ രൂപത്തിൽ കാറോടിക്കുന്ന ആ കൈജുവിനെയാണ്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ, എക്സാം സൈറ്റിലും സഹമിയാറയുടെ പകുതിയിലും വെച്ച് പ്രത്യക്ഷപ്പെട്ട ആ കൈജുവിനെ ലോങ് ടേം ന്യൂട്രലൈസേഷൻ ടാർഗറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന്റെ കോഡ് നെയിം കൈജു നമ്പർ 9 എന്ന് കാറിൽ ന്യൂസ് ഒക്കെ കേട്ടുകൊണ്ട് പോവാണ് ആ കൈജു. അടുത്തത് ആ കൈജു നമ്പർ 9 എന്ത് ചെയ്യണോ ഒന്ന് ആലോചിക്കണം. എനിക്ക് കിട്ടിയ ഈ മനുഷ്യന്റെ രൂപം ഞാൻ ശരിയായിട്ട് തന്നെ യൂസ് ചെയ്യണം.
പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന റീനോ കണ്ണു തുറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കാഫ്കയും ഷിനോമിയയും അവിടെ തന്നെയുണ്ട്. സീനിയർ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഇത് കേട്ട് കാഫ്ക, ആദ്യം ഞാൻ അത് നിന്നോടാ ചോദിക്കണ്ടേ എന്ന് പറഞ്ഞ അവന്റെ തലക്കെട്ട് ഒന്നും കൊടുക്കുന്നു. ഓ ശരി, ഞാൻ നിങ്ങളോടാ നന്ദി പറയണ്ടേ. ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാ. ഇത് കേട്ട് കാഫ്കയും ഷിനോമിയും അവനെ തന്നെ തുറച്ചു നോക്കുന്നു. നോക്കുന്ന സമയത്ത് അപ്പുറത്തതാ ഫുറുഹാഷി കിടക്കുന്നു. സീനിയറിനോട് നീ എന്തിനാ താങ്ക്സ് പറയുന്നേ? നമ്മളെ രക്ഷിച്ചത് ആ കൈജു നമ്പർ 8 അല്ലേ? ഇത് കേട്ട് എന്ത് പറയണമെന്ന് അറിയാതെ ബബ്ബബ്ബ അടിച്ചുകൊണ്ടിരിക്കുകയാണ് റീനോ. അത് പിന്നെ സീനിയർ ആ ഹോജോടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം കണ്ടുപിടിച്ചില്ലേ? അങ്ങനെ നമ്മളെ രക്ഷിച്ചില്ലേ? ഓ ആ ശരിയാ, താങ്ക് യു സീനിയറെ. ശരി, പക്ഷെ എന്നാലും ആ കൈജു എന്തിനാ നമ്മളെ രക്ഷിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് വളരെയധികം പവർഫുൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കൈജു നമ്പർ 8 പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫുറുഹാഷി. ഇതോ കേട്ട് കാഫ്കയ്ക്ക് എന്തോ പോലെ തോന്നുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയ ഇവർക്കൊരു പാർട്ടി കൊടുക്കുന്ന ഡിഫൻസ് ഫോഴ്സിനെയാണ്. ഇതേ സമയം അവർക്ക് കഴിക്കാനുള്ള ഫുഡ് എല്ലാം തന്നെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അതാണെങ്കിൽ വളരെയധികം കോസ്റ്റ്ലി ആണെന്ന് അങ്ങേര് തന്നെ പറയുന്നു. ഹറൂച്ചി പങ്കെടുക്കുന്ന ഈ മീറ്റിംഗിൽ ഞങ്ങൾ നല്ല ഫുഡ് മാത്രമേ തരൂ എന്ന് പറയുവാണ് ഒരു ഷെഫ്. നിങ്ങളോട് ഞാൻ ഉള്ളതിന് വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള ഫുഡല്ലേ ചോദിച്ചേ? നിങ്ങൾ സാധാരണ ഫുഡിനുള്ള ക്യാഷ് തന്നാ മതി എന്ന് ഹറൂച്ചിയോട് ആ ഷെഫ് പറയുന്നു. ഈ ഹറൂച്ചി എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാ എന്ന് ചോദിക്കുകയാണ് കാഫ്ക. ഇത്രയും നാൾ അവന്റെ കൂടെ നടന്നിട്ട് അവൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അവനാണ് ഇസ്മോ ടെക്നോളജീസിന്റെ ഭാവി ചെയർമാൻ, ആന്റി കൈജു ആംസ് മാനുഫാക്ചറർ. ഡിഫൻസ് ഫോഴ്സിന്റെ സ്യൂട്ട് എല്ലാം ആ കമ്പനിയല്ലേ ഉണ്ടാക്കുന്നേ? അതെ, എന്റെ ഫാമിലിയേക്കാൾ അവൻ വളരെയധികം റിച്ച് ആണ് എന്ന് പറയുകയാണ് ഷിനോമിയ. സോ കഴിഞ്ഞ പ്രാവശ്യം വന്ന കൈജുവിനെ മുഴുവനായിട്ട് തോൽപ്പിച്ചതുകൊണ്ട് ഈ പാർട്ടി നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറയുകയാണ് വൈസ് ക്യാപ്റ്റൻ. ഇവിടെയുള്ളവർ ഇത്രയധികം സന്തോഷമായിട്ടിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ പാർട്ടി അറേഞ്ച് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് വൈസ് ക്യാപ്റ്റൻ. ഓ, ശ്രദ്ധിച്ച് കാണുറനോ, പാർട്ടി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. സോ അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. എല്ലാവരും പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാ ഏറ്റവും കൂടുതൽ കൈജുവിനെ കൊന്നത് എന്നൊരാൾ പറയുമ്പോ അത് നീ ആയിരിക്കും, പക്ഷെ നീ റൂൾസ് ഫോളോ ചെയ്തിട്ടല്ല കൈജുവിനെ കൊന്നത് എന്ന് മറ്റൊരാൾ പറയുന്നു. സോ അങ്ങനെ അവർ ഓരോരുത്തരുടെ വീക്ക്നെസിനെ പറ്റിയും സംസാരിച്ച് അവിടെ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാവരും അവരുടെ ഫസ്റ്റ് മിഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് മിഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവരുടെ വീക്ക്നെസ്സിനെ പറ്റി സംസാരിക്കുന്നു. അപ്പോ ഇവിടെ അതിനെപ്പറ്റി ഞാൻ മാത്രമാണോ ചിന്തിക്കാത്തേ? എല്ലാവരും സ്ട്രോങ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അവിടെ നടക്കുന്ന അടിയെല്ലാം കണ്ടുകൊണ്ട് വൈസ് ക്യാപ്റ്റൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഷെഫുമായിട്ട് സംസാരിക്കുന്ന ഹിറൂച്ചിയാണ്. നിങ്ങൾ ഞങ്ങളെ തേടി വന്ന് ഫുഡ് ഓർഡർ ചെയ്തതിന് ഒരുപാടധികം നന്ദിയുണ്ട്. നിങ്ങളെ ഞാൻ കാണാതെ പോവോ എന്ന് വിചാരിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല ഡോജിമ, എല്ലാവർക്കും നല്ല ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ ആരുടെ അടുത്തോട്ടാ പിന്നെ പോവാ. ശരി, നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് സംസാരിച്ചോ? ഇത് കേട്ട് ആരോചി പുറകിലോട്ട് നോക്കുന്നു. അവരോട് സംസാരിച്ചിട്ട് ഒരുപാട് കാലമായി. ആ അതൊക്കെ പോട്ടെ, ഇന്നത്തെ ഫുഡ് വളരെയധികം നന്നായിരുന്നു എന്നവൻ പറയുന്ന സമയത്താണ് പുറകിൽ കാകൂറാക്കി നിൽക്കുന്നത് അവൻ കാണുന്നത്. ഓ, സംസാരിച്ചതൊക്കെ ഇവർ കേട്ടുകാണോ? ഞാനൊന്ന് വാഷ്റൂം വരെ പോകാൻ വേണ്ടി വന്നാ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. ഓ, ഇവനെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് അടികൂടിക്കൊണ്ടിരിക്കുന്ന അവരെ എല്ലാവരെയും പിടിച്ചു നിർത്തുന്ന വൈസ് ക്യാപ്റ്റനെയാണ്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഒരു അനൗൺസ്മെന്റ് ചെയ്യാനുണ്ട്. കാഫ്ക, ഹീബിനോ, നീ അപ്പോ അവിടെ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചു. അതെല്ലാവരും ശ്രദ്ധിച്ചതുമാണ്. ഇന്നു മുതൽ നീ ഒരു ട്രെയിനിയല്ല, ഒരു ഫുൾ ഓഫീസറാണ്. സോ ഡിഫൻസ് ഫോഴ്സ് 3rd ഡിവിഷനിലോട്ട് നിന്നെ സ്വാഗതം ചെയ്യുന്നു. ഇത് കേട്ട് കാഫ്കയ്ക്ക് ഒരുപാടധികം സന്തോഷമാവുന്നു. എല്ലാവരും കാഫ്കയെ ഫുൾ ഓഫീസറായി തെരഞ്ഞെടുത്തതിൽ അവനെ പ്രശംസിക്കുന്നു. പിന്നീട് ഒഫീഷ്യലായി അവനെ ഓഫീസറാക്കുന്നു. അവന്റെ യൂണിഫോമും അവന് കൊടുക്കുന്നു. കാഫ്ക, ഹിബിനോ, ഇന്നു മുതൽ നീ ഒരു ട്രെയിനിയല്ല, ഒരു ഫുൾ ഓഫീസറാണ്. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ഈ ജോലി ബെസ്റ്റ് ആയിട്ട് ചെയ്യും എന്ന് പറഞ്ഞ് കാഫ്ക അവിടെ നിന്നും പോകാൻ വേണ്ടി നിൽക്കുന്നു. പക്ഷേ എന്റെ കൂടെ ജോലി ചെയ്യണമെങ്കിൽ നീ ഇനി ഒരുപാടധികം മുന്നോട്ട് വരേണ്ടതുണ്ട് കാഫ്ക. ഓ, അങ്ങനെയാണെങ്കിൽ മീനയ്ക്ക് പഴയതെല്ലാം ഓർമ്മയുണ്ടോ എന്ന് അവൻ ചിന്തിക്കുന്നു. അതെ, നീ നോക്കിക്കോ മീന എന്ന് പറയുവാണ് കാഫ്ക. മര്യാദ തരാതെ സംസാരിച്ചതിന് ഇപ്പൊ തന്നെ 50 പുഷപ്സ് എടുക്കുക. കൈജു നമ്പർ 8, കൈജു നമ്പർ 9, അതിനെപ്പറ്റി എച്ച്ക്യൂയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പുറപ്പെടുവാണ്. വൈസ് ക്യാപ്റ്റൻ ഹുഷിന, അവരായിരിക്കും ഇനി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്. പേപ്പർ വർക്ക്സ് എല്ലാം അവരോട് ചോദിക്കുക. പിന്നെ വൈസ് ക്യാപ്റ്റൻ ഹുഷിനെയാണ് നിങ്ങളൊരു ഫുൾ ഓഫീസറാക്കി മാറ്റണമെന്ന് പറഞ്ഞത്. അവസാനം നടന്ന ബാറ്റിൽ നിങ്ങൾ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചു. സോ അവരുടെ വിശ്വാസം നിങ്ങൾ ഇല്ലാതാക്കരുത് എന്ന് മീന അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് രാത്രി ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാഫ്കേനെയാണ്. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്താണ് ട്രെയിനിങ് റൂമിൽ വിളിച്ച് അവൻ കാണുന്നത്. ആരാ ലൈറ്റ് അവിടെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്? കറന്റ് ബില്ലിനെ പറ്റി ഇവിടെ ആർക്കും ഒരു ടെൻഷനും ഇല്ലേ എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് പോയി നോക്കുന്ന സമയത്താണ് ആ കാഴ്ച അവൻ കാണുന്നത്. വൈസ് ക്യാപ്റ്റൻ ഹുഷിനേതാ അവിടെ ട്രെയിനിങ് എടുക്കുന്നു. മെന്റൽ ഇമാജിനറി ട്രെയിനിങ്ങോ? അവരുടെ ആ മൂവ്മെന്റ്സ് കാണുമ്പോ അവർ സാധാരണമായിട്ട് ട്രെയിനിങ് എടുക്കുന്ന പോലെ തോന്നുന്നില്ല. അവർ എന്റെ കൂടെ ചെയ്ത ആ ഫൈറ്റ് റീക്രിയേറ്റ് ചെയ്യുവാണ്. സോ വൈസ് ക്യാപ്റ്റൻ അതിന്റെ അവസാനം അതിന്റെ തല വെട്ടുന്നത് പോലെയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് കാഫ്ക പേടിച്ച് താഴെയിരിക്കുന്നു. അപ്പോഴാണ് വൈസ് ക്യാപ്റ്റൻ അവനെ കാണുന്നത്. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, നിങ്ങൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുക. കൈജു നമ്പർ 8 കണ്ട ഉടനെ തന്നെ 2 കഷ്ണമാക്കണം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മിസ്സായി. കുറച്ചധികം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതിന്റെ തല എനിക്ക് വെട്ടാമായിരുന്നു. അത് മാത്രമല്ല, സ്കിൽ 5 പകരം സ്കിൽ 6 ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിന്റെ കോർ എനിക്ക് വെട്ടാമായിരുന്നു. ഇത് കേട്ട് കാഫ്ക പേടിച്ച് നിലവിളിക്കുന്നു. അല്ല, നീ എന്തിനാ പേടിക്കുന്നേ? ആ, അതെന്തേലും ആവട്ടെ, ഇതൊരു സാധാരണ ഓഫീസറിനെ കൊണ്ട് നേരിടാൻ സാധിക്കില്ല. കൈജു നമ്പർ 9 ഇത്രത്തോളം പവർഫുൾ ആയിരിക്കും. ഞാൻ ഇനിയും ഒരുപാടധികം ട്രെയിനിങ് എടുക്കേണ്ടതുണ്ട്. ഞാനാണ് ആ കൈജു നമ്പർ 8 എന്നറിഞ്ഞ എന്നെ ഇപ്പൊ കൊല്ലുമല്ലോ. എന്തായാലും സാധാരണ മനുഷ്യരെ മാത്രമല്ല, ഞങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. വൈസ് ക്യാപ്റ്റൻ, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യുമ്പോ ഞാൻ എന്റെ ബെസ്റ്റ് എന്നെ കൊടുത്ത് ഞാൻ നിങ്ങളെ സഹായിക്കും. ഇത് കേട്ട് വൈസ് ക്യാപ്റ്റൻ പെട്ടെന്ന് അവന്റെ കഴുത്ത് കയറി പിടിക്കുന്നു. നീ എന്ത് ധൈര്യത്തിൽ ഇതൊക്കെ പറയുന്നത്? വെറും 1% പവർ ഉപയോഗിച്ച് നീ അങ്ങ് മല മറിക്കോ? പക്ഷെ ഒരു കാര്യം, ആ 1% എക്സ്പെക്ടേഷൻ എനിക്ക് നിന്നിലുണ്ട്. ശരി, നീ പോയി ഉറങ്ങാൻ നോക്ക്. സോ അവിടുന്ന് അങ്ങനെ സീൻ ബാക്ക് ഔട്ട് ആവുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കൈജൂസിനെയാണ്. അതിന്റെ ഒന്നിന്റെ മുകളിൽ റെഡ് കളറുള്ള ഒരു കൈജു നിൽക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് ചുമ്മാ സീൻ ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അടുത്ത എപ്പിസോഡ് അടുത്ത സമരം അതുവായിരിക്കും. ബൈ.